ഈ ഒരു അഞ്ച് കാര്യങ്ങൾ നിങ്ങൾ ചെക്ക് ചെയ്ത് ഓക്കെ ആക്കിയതിന് ശേഷം മാത്രമേ നിങ്ങൾ മാരേജിലേക്ക് പോകണ്ടെന്നുള്ളൊരു കാര്യം നിങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ അടിവരയിട്ട് വെച്ചോളൂ. നമ്മൾ എന്റെ വീട്ടിൽ സംസാരിക്കാൻ പോകുന്നത് മാരേജിൻ്റെ കാര്യത്തിൽ പെൺകുട്ടികൾക്ക് ഉണ്ടായിരിക്കേണ്ട ഒരു ചെക്ക് ലിസ്റ്റിനെ കുറിച്ചാണ്. ഈ ഒരു കാര്യങ്ങൾ തീർച്ചയായിട്ടും സ്വയം പരിശോധിച്ച് തനിക്കിത് ഉണ്ട് അല്ലെങ്കിൽ ഈ ഒരു കാര്യം എനിക്ക് ഓക്കെ ആണ് എന്നുള്ളൊരു കാര്യം ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമേ പെൺകുട്ടികൾ മാരേജിലേക്ക് കടക്കാവൂ എന്നുള്ളൊരു കാര്യമാണ്. തീർച്ചയായിട്ടും വീഡിയോ യൂസ്ഫുള്ളായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നേരെ വീഡിയോ ുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഒന്നാമത്തെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ മാരേജിന് മുന്നേ തീർച്ചയായിട്ടും പെൺകുട്ടികൾ ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആയിരിക്കണം എന്നുള്ളതാണ്. ഏതൊരു മേഖലയിലാണ് തനിക്ക് താല്പര്യം അല്ലെങ്കിൽ ഏതൊരു മേഖലയിലാണ് തനിക്ക് കഴിവ് എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ ആദ്യമേ മനസ്സിലാക്കിക്കൊണ്ട് വെറുതെ ഒരു പ്ലസ് ടു അല്ലെങ്കിൽ വെറുതെ ഒരു ഡിഗ്രി എടുക്കുന്നതിന് പകരം തീർച്ചയായിട്ടും ജോബിന് വേണ്ടി പഠിക്കുക, ആ ഒരു മേഖലയിലേക്ക് കൂടുതലായിട്ട് അറിവ് നേടുക, കല്യാണത്തിന് മുന്നേ തന്നെ ആ ഒരു മേഖലയിൽ തന്നെ ഒരു ജോബും കാര്യങ്ങളൊക്കെ ആക്കി ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആണ് എന്നുള്ളൊരു കാര്യം ഉറപ്പുവരുത്തുക. നമ്മുടെ രണ്ടാമത്തെ കാര്യം നോക്കിക്കഴിഞ്ഞാലും ലേൺ ടു സേ നോ, നമ്മൾ നോ പറയാൻ പഠിക്കുക എന്നുള്ളതാണ്. കല്യാണത്തിന് ശേഷം ഒരുപാട് നമ്മൾക്ക് ഒരുപാട് സിറ്റുവേഷനും കാര്യങ്ങളും നമ്മൾ ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലാത്ത ഒരുപാട് സിറ്റുവേഷനും കാര്യങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോവുക. അതുകൊണ്ട് തന്നെ നമുക്ക് താല്പര്യമില്ലാത്തൊരു കാര്യമാണ് അല്ലെങ്കിൽ നമുക്ക് ഇൻട്രസ്റ്റ് ഇല്ല എന്നുള്ളൊരു കാര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് തന്നെയാണേലും ആര് തന്നെയാണേലും നോ പറയാൻ നമ്മൾ പഠിച്ചിരിക്കണം എന്നുള്ളതാണ്. പുതിയ വീടല്ലേ, പുതിയ ആൾക്കാരല്ലേ എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ജീവിതകാലം മുഴുവൻ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും കല്യാണത്തിന് മുന്നേ തന്നെ നമുക്ക് നോ പറയാൻ പറ്റും, ആരോടും നമുക്ക് മുഖത്ത് നോക്കി തന്നെ പറ്റാത്ത കാര്യത്തിന് നോ പറയാൻ പറ്റും എന്നുള്ളൊരു കാര്യം ഉറപ്പുവരുത്തേണ്ടത്. മൂന്നാമത്തെ കാര്യം നോക്കിക്കഴിഞ്ഞാലും നമുക്ക് സ്വന്തമായിട്ടൊരു നിലപാടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. നമ്മുടെ തീരുമാനങ്ങളും നമ്മുടെ സ്വഭാവങ്ങളും കാര്യങ്ങളൊക്കെ ഫ്ലെക്സിബിൾ ആവാൻ പാടില്ല. ആർക്ക് വന്നിട്ട് എപ്പോൾ വേണമെങ്കിലും നമ്മുടെ തീരുമാനങ്ങൾ, നമ്മുടെ ഉറച്ച തീരുമാനങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ സ്വഭാവങ്ങളും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റും, ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണെങ്കിൽ തീർച്ചയായിട്ടും ആർക്കും എന്തും നമ്മുടെ കാര്യത്തിൽ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും സ്വന്തമായിട്ടൊരു തീരുമാനം ഉണ്ടായിരിക്കണം. ആ ഒരു തീരുമാനത്തിൽ നിന്നും അല്ലെങ്കിൽ ആ ഒരു സ്വഭാവത്തിൽ നിന്നും തീർച്ചയായിട്ടും തല പോയാലും ആര് വന്ന് പറഞ്ഞാലും നമ്മൾ മാറത്തില്ല എന്നുള്ളൊരു കാര്യം ആദ്യം തന്നെ വ്യക്തമാക്കിയിരിക്കണം. അതുകൊണ്ട് തന്നെ മാരേജിന് മുന്നേ തന്നെ എനിക്ക് എൻ്റെതായിട്ടൊരു നിലപാടുണ്ട്, എൻ്റെതായിട്ടുള്ള തീരുമാനങ്ങളുണ്ട്, എൻ്റെതായിട്ടുള്ള ശരികളും തെറ്റുകളൊക്കെ ഉണ്ട് എന്നുള്ളൊരു കാര്യം തീർച്ചയായിട്ടും നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കുക. അതുണ്ടെങ്കിൽ മാത്രം മാരേജിലേക്ക് പോവുക എന്നുള്ളതാണ്. നാലാമത്തെ കാര്യമാണ് ഇതൊക്കെ ഉണ്ടെങ്കിലും തീർച്ചയായിട്ടും നമ്മുടെ ലൈഫിൽ ഒരുപാട് ചേഞ്ചുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ പോവുകയാണ് അല്ലെ. അങ്ങനെ നമ്മുടെ മാരേജിന് ശേഷം ഒരുപാട് ചേഞ്ചുകൾ വരാനിരിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യത്തിൽ നമുക്ക് ആദ്യം തന്നെ ഒരു ധാരണ വേണം. ഇന്ന് എന്ന കാര്യത്തിൽ നമുക്ക് ചേഞ്ചുകൾ സംഭവിക്കാം. ഇതുവരെ പ്രൈവറ്റ് ആയിരുന്ന പല കാര്യത്തിലും ഇനി ഒരാൾ കൂടി ഉണ്ട് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ നമ്മൾക്ക് ഇതുവരെ നമ്മൾ ജീവിച്ചിരുന്ന ഒരു ചുറ്റുപാടിലല്ല നമ്മൾ ജീവിക്കാൻ പോകുന്നത്, ഇനി വേറെ തന്നെ വീടാണ്, വേറെ തന്നെ ആൾക്കാരാണ് എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും മറ്റെന്ത് തന്നെ ആണേലും നമ്മൾക്ക് മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. അതിന് കണക്കായിട്ട് നമ്മൾ ചേഞ്ച് ആവണം, നമ്മുടെ സ്വഭാവങ്ങളൊക്കെ മാറ്റണം എന്നുള്ള കാര്യമല്ല, എന്തൊക്കെ ചേഞ്ച് ആണ് വരാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ തീർച്ചയായിട്ടും നമുക്ക് വ്യക്തമായിട്ടുള്ളൊരു ധാരണ വേണം. ഈ ഒരു കാര്യങ്ങളൊക്കെ ചേഞ്ച് ആവാൻ പോവുകയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ഷോക്ക് ആവാൻ പാടില്ല, അല്ലെങ്കിൽ നമുക്ക് വേണ്ട എന്നുള്ളൊരു തോന്നൽ വരാൻ പാടില്ല. അതുകൊണ്ട് തന്നെ കല്യാണത്തിന് ശേഷം എന്തൊക്കെ കാര്യത്തിലാണ് നമുക്ക് ചേഞ്ച് വരാൻ പോകുന്നത്, ഏതൊക്കെ കാര്യത്തിലാണ് മറ്റൊരു വ്യക്തി കടന്നു വരുന്നത് എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ എ ടു സെറ്റ് കാര്യങ്ങൾ നമ്മൾ മുൻകൂട്ടി ആലോചിച്ചുകൊണ്ട് ആ ഒരു കാര്യങ്ങളൊക്കെ അക്സെപ്റ്റ് ചെയ്യാൻ, ചേഞ്ച് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായിട്ട് വേണം നമ്മൾ മാരേജിലേക്ക് പോകാൻ എന്നുള്ളതാണ്. നമ്മുടെ അഞ്ചാമത്തേതും അവസാനത്തേതുമായുള്ളൊരു കാര്യമാണ് നമുക്കൊരു കൺസെപ്റ്റ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. പൊതുവെ നമ്മൾ ഗേൾസിനോട് ചോദിക്കാറുണ്ടല്ലേ എന്താണ് കല്യാണത്തിനെ കുറിച്ചുള്ള കൺസെപ്റ്റ് അല്ലെങ്കിൽ ഭാവി വരനെ കുറിച്ചുള്ള കൺസെപ്റ്റ് എന്താണെന്നുള്ളൊരു കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ടല്ലേ. അപ്പോൾ അവരെന്തെങ്കിലും ഒരു ഫിസിക്കലായുള്ളൊരു കാര്യം അല്ലെങ്കിൽ എന്തെങ്കിലും ഡ്രസ്സിങ്ങോ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒപ്പിക്കും, അതാണ് എൻ്റെ കൺസെപ്റ്റ് എന്ന് മനസ്സിൽ വെച്ചുകൊണ്ട് മുന്നോട്ട് പോകും. പക്ഷേങ്കിൽ എന്താണ് ഈ കൺസെപ്റ്റ് എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എ ടു സെറ്റ് കാര്യങ്ങളാണ്. നമ്മൾ എങ്ങനെയുള്ള പാർട്ണറെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ നമ്മളൊരു മാരേജ് അല്ലെങ്കിൽ ഒരു പാർട്ണർ നമുക്ക് വേണമെന്നുള്ളൊരു കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ്. അങ്ങനെ ഒരു പാർട്ണറെ ആവശ്യമാണ് എന്നുള്ളൊരു സ്റ്റേജിലാണ് നമ്മൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ എന്താണ് കൺസെപ്റ്റ്? തീർച്ചയായിട്ടും നമ്മൾ എങ്ങനെയുള്ള ഒരു പാർട്ണറെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്, എങ്ങനെയുള്ള ഒരു പാർട്ണറുടെ കൂടെയാണ് നമ്മൾക്ക് പറ്റുക, സൂട്ടാവുക എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട്. അത് ഫിസിക്കലി, മെൻ്റലി, സെക്ഷലി എല്ലാ കാര്യത്തിലും എങ്ങനെ ആയിരിക്കണം എൻ്റെ കൂടെ ജീവിക്കാൻ പോകുന്ന ഒരു പാർട്ണർ എന്നുള്ളൊരു കാര്യത്തിൽ കൃത്യമായിട്ടുള്ളൊരു ധാരണ ഉണ്ടായിരിക്കണം. ആ ഒരു കാര്യങ്ങളൊക്കെ ഓക്കെ ആക്കിയതിന് ശേഷം, കൃത്യമായിട്ടുള്ളൊരു കൺസെപ്റ്റും കാര്യങ്ങളൊക്കെ ഓക്കെ ആക്കിയതിന് ശേഷം, അതിന് ചിലപ്പോൾ വിയർഡായിട്ട് നിങ്ങൾക്ക് മാത്രമുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും, അതൊക്കെ നോർമലാണ്, നിങ്ങളുടെ ലൈഫാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു കൺസെപ്റ്റിൽ ഉറച്ച് വിശ്വസിക്കുക. ഇങ്ങനെയുള്ളൊരു പാർട്ണറുടെ കൂടെ മാത്രമേ നമ്മൾക്ക് ഹാപ്പിയായിട്ട് ജീവിക്കാൻ പറ്റുള്ളൂ എന്നുള്ളൊരു കാര്യം മനസ്സിലായിക്കൊണ്ട് ആ ഒരു കൺസെപ്റ്റിനെ വെച്ചിട്ട് വേണം നമ്മൾ
കല്യാണ ചെക്കൻ അല്ലെങ്കിൽ നമ്മുടെ പാർട്ണറിനെ അന്വേഷിക്കാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ പെട്ടെന്നൊരാളെ കണ്ട് നമ്മുടെ കൺസെപ്റ്റും കാര്യങ്ങളൊക്കെ മാച്ച് ചെയ്യുന്നുണ്ടെങ്കിലും പെട്ടെന്നൊരു മാരേജിലേക്ക് പോവാതെ മിനിമം ഒരു 1 ഇയർ എങ്കിലും റിലേഷൻഷിപ്പിൽ നിന്ന് ഓക്കെ ആണെങ്കിൽ മാത്രം മാരേജിലേക്ക് പോവാന്നുള്ളതാണ്. ഇനിയിപ്പോൾ 1 ഇയർ റിലേഷൻഷിപ്പിൽ നിന്ന് ഞാനൊരു തേപ്പുകാരിയാവും, നോ പറഞ്ഞാൽ എനിക്ക് പറ്റുന്നില്ല, ഞാൻ നോ പറഞ്ഞാൽ ഞാനൊരു തേപ്പുകാരിയാവും, അല്ലെങ്കിൽ സമൂഹം എന്നെ ഇങ്ങനെ പറയും അങ്ങനെ പറയും എന്നുള്ളൊരു കാര്യങ്ങളൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. 1 ഇയർ അല്ല, 2 ഇയർ അല്ല, 5 ഇയർ നിങ്ങൾ നിന്നിട്ടാണെങ്കിലും നിങ്ങൾക്ക് പറ്റില്ല എന്നുള്ളൊരു കാര്യം കണ്ടു കഴിഞ്ഞാൽ ആ ഒരു പോയിന്റിൽ നിങ്ങൾ ഞാൻ മുന്നേ പറഞ്ഞ പോലെ നോ പറയാൻ പറ്റണം, അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്ക് ചെയ്യാൻ നിങ്ങൾ തയ്യാറായിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കാര്യത്തിൽ കൃത്യമായിട്ടുള്ള ഒരു ഐഡിയയും കാര്യങ്ങളൊക്കെ കിട്ടിക്കാണല്ലോ. സോ ഗൈസ്, ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാനുള്ളത്. ഈ ഒരു 5 കാര്യങ്ങൾ നിങ്ങൾ ചെക്ക് ചെയ്ത് ഓക്കെ ആക്കിയതിന് ശേഷം മാത്രമേ നിങ്ങൾ മാരേജിലേക്ക് പോകണ്ടെന്നുള്ളൊരു കാര്യം നിങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ അടിവരയിട്ട് വെച്ചോളൂ. ഓക്കെ, സോ ഇതിൽ കൂടുതലായിട്ട് എന്തെങ്കിലും ഒരു അഭിപ്രായം കാര്യങ്ങളൊക്കെ നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുമായിട്ട് ഷെയർ ചെയ്യാം. സോ ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു കാണുന്ന സൈനിങ് ഔട്ട്.